ധാരാളം ആൾക്കാർ സ്ട്രോക്ക് വന്ന് മരിക്കുന്നുണ്ട് അപ്പം ഈ വർഷത്തെ സ്ട്രോക്ക് അവയർനെസ് ഡേയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രഷേഴ്സ് ടൈം ക്യാമ്പയിൻ ആണ് പ്രഷ്യേഴ്സ് ടൈം ക്യാമ്പയിൻ പ്രഷർസ് ടൈം ക്യാമ്പയിൻ ആണ് ഈ വർഷം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രഷേഴ്സ് ടൈം ക്യാമ്പയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്കിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള അവെയർനെസ് ആൾക്കാരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രഷർസ് ടൈം ക്യാമ്പയിന് കൊണ്ടുവന്നിരിക്കുന്നത് സോ വേൾഡ് സ്ട്രോക്ക് ഡേ എന്ന് പറയുന്നത് ട്വൻ്റി നയൻത് ഒക്ടോബർ ആണ് സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി ട്വൻറ്റി നയൻ ഒക്ടോബർ നാവ് മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ which among the following express train became the first ims certified train of the southern railway സദേൺ റെയിൽവേയുടെ ഫസ്റ്റ് ഐ എം എസ് സർട്ടിഫൈഡ് ട്രെയിൻ ഏതാന്നാണ് ക്വസ്റ്റ്യൻ ശതാബ്ദി എക്സ്പ്രസ് ചെന്നൈ മൈസൂരു ചെന്നൈ ശതാബ്ദി എക്സ്പ്രസ്സിനാണ് സദേൺ റെയിൽവേയിൽ ഫസ്റ്റ് ആയിട്ട് ഐ എം എസ് സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് ചെന്നൈ മൈസൂരു ചെന്നൈ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ശതാബ്ദി എക്സ്പ്രസ് ആണ് ചെന്നൈ ചെന്നൈ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് എക്സ്പ്രസ് ആണ് ചെന്നൈ ചെന്നൈ എക്സ്പ്രസ് നൗ ഓൺ ടു ദി 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 ക്വസ്റ്റ്യൻ ഫോളോയിങ് വാസ് അപ്പോയിന്റഡ് ആസ് ചെയർമാൻ ഓഫ് സെവൻ മെമ്പർ എക്കോണമിക് അഡ്വൈസറി കൗൺസിൽ ടു ദി പ്രൈം മിനിസ്റ്റർ ബൈ ദി യൂണിയൻ ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു പ്രൈം മിനിസ്റ്ററിൻ്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ഈ ഈ വർഷം സെപ്റ്റംബർ ട്വന്റി ട്വന്റി വണ്ണില് ഈ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിൻ്റെ കാലാവധി കഴിഞ്ഞായിരുന്നു അപ്പോൾ പുതിയ അഡ്വൈസറി കൗൺസിലിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിയൻ ഗവണ്മെന്റ് അതിൻ്റെ പുതിയ ചെയർമാനായിട്ട് ബിബേക് ആണ് അപ്പോയിന്റഡ് ആയിരിക്കുന്നത് ബിബേക് ദിബ്രോയ് ഓപ്ഷൻ ഡി ബിബേക് ആണ് അപ്പോയിന്റഡ് ആയിട്ടുള്ളത് ഇതിന് ഇവരുടെ ടൈമ് എന്ന് പറയുന്നത് രണ്ട് വർഷത്തേക്കാണ് അപ്പോയിൻ്റ് ആയിരിക്കുന്നത് ടു ഇയേഴ്സിലേക്ക് നൗ മൂവിങ് ഓൺ ടു ദി ഫോർത്ത് ക്വസ്റ്റ്യൻ ഹു ദി ഫോളോയിങ് വെർച്വലി അറ്റൻഡ് ആസിയാൻ ഇന്ത്യ സമിറ്റ് ആരാണ് അറ്റൻഡ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് എയ്റ്റീൻ ആസിയാൻ ഇന്ത്യ സമിറ്റ് അറ്റൻഡ് ചെയ്തത് ഇതൊരു വെർച്വലി നടന്ന സമിറ്റ് ആയിരുന്നു ബ്രൂണിന്റെ സുൽത്താനാണ് നരേന്ദ്രമോദിനെ ഈ സമിറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ സോർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി നരേന്ദ്രമോദി മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ഇന്റഗ്രേറ്റഡ് അർബൺ ഫ്ലഡ് മാനേജ്മെന്റ് ഇൻ ചെന്നൈ ഹൗ മച്ച് ലോൺ എമൗണ്ട് വാസ് അപ്രൂവ്ഡ് ബൈ ദി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എത്ര രൂപയാണ് അർബൻ ഫ്ലഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഗവൺമെൻറ്റും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും കൂടി ഒരു അഗ്രിമെൻ്റ് വന്നിട്ടുണ്ട് അതനുസരിച്ച് ടു ഫിഫ്റ്റി വൺ മില്യൺ ഡോളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ടു ഫിഫ്റ്റി വൺ മില്യൺ ഡോളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്ക് ഇത് അർബൻ ഫ്ലഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ചെന്നൈ കോസാത്തലയ റീജിയനിലെ അർബൻ ഫ്ലഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് chennai kosatalaar region le uh, chennai kosatalaar basin le urban flood management-inu veidi tana 251 million dollars eh? adb bank provide cheynada now moving onto this sixth question to launch credit cards on the rupee platform which bank has partnered with the national payment corporation of india national payment corporation of india mate ഏത് ബാങ്കാണ് പാർട്ട്ണർഷിപ്പിൽ വന്നേക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് റുപേ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവരാൻ വേണ്ടിട്ട് കൊടക് മഹീന്ദ്ര ബാങ്ക് ആണ് കൊടക് മഹീന്ദ്രയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനുമായിട്ട് പുതിയ പാർട്ട്ണർഷിപ്പിൽ വന്നേക്കുന്നത് ഇന്ത്യയുടെ സെവന്റി ഫിഫ്ത് നമുക്കറിയാം ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞിട്ട് എഴുപത്തിയഞ്ച് വർഷമായിരുന്നു സോ അതിന്റെ ഒരു ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ടാണ് കൊടക് മഹീന്ദ്ര ബാങ്ക് വീർ എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡാണ് ലോഞ്ച് ചെയ്യുന്നത് വീർ ഈ ക്രെഡിറ്റ് കാർഡ് അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആർമി പേഴ്സണൽസിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഈ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുന്നത് വേറൊന്നാണ് ക്രെഡിറ്റ് കാർഡ് അത് റുപേ ക്രെഡിറ്റ് കാർഡാണ് സോ അവർ ഈസ് ഓപ്ഷൻ എ കൊടക് മഹീന്ദ്ര ബാങ്ക് നൗ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ഹൗ മച്ച് എക്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ ഗവർണർ ശക്തികാന്ത ദാസ് ഹാസ് റിസീവ് ആർ ബി ഐ ഗവർണറായ ശക്തികാന്ത ദാസിൻ്റെ ടെന്യൂറ് എത്ര വർഷത്തേക്കാണ് കൂട്ടിയെന്നാണ് ചോദ്യം ത്രീ ഇയേഴ്സ് അദ്ദേഹത്തിന്റെ ടെന്യൂർ മൂന്ന് വർഷത്തേക്കും കൂടി കൂട്ടിയിട്ടുണ്ട് സോ അദ്ദേഹം ഇനി ഡിസംബർ ട്വൻ്റി ട്വൻറ്റി ഫോർ വരെ ആർ ബി ഐയുടെ ഗവർണർ ആയിരിക്കും ശക്തികാന്തദാസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ട്വൻറ്റി ഫിഫ്ത്ത് ആർ ബി ഐ ഗവർണറാണ് ട്വൻറ്റി ഫിഫ്ത്ത് ആർ ബി ഐ ഗവർണറാണ് അദ്ദേഹം

ഈ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ആണ് എന്റെ ഹെഡ്വാട്ടർ എന്ന് പറയുന്നത് മുംബൈയിലാണ് സോ അവർ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി സുഭാഷ് കമത് നൗ ദാസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഓഫ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിന്റെ പുതിയ പേരെന്താണ് ഫേസ്ബുക്കിന്റെ സിഇഒ ആയ മാർക്ക് സുക്കർബർഗാണ് പുതിയ നെയിം അനൗൺസ് ചെയ്തത് ഒക്ടോബർ ട്വന്റി എയ്റ്റിനാണ് അദ്ദേഹം അനൗൺസ് ചെയ്തത് മെറ്റ എന്നാണ് പുതിയ നെയിം മെറ്റ സോർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ മെറ്റ അപ്പോൾ ഇന്നത്തെ കറന്റ് അഫെയർ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൌട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം എന്നാൽ താങ്ക് Thank you.